ഹായ് വ്യൂവേഴ്സ്, CB350 ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഒന്നുമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ലുക്കിനെ പറ്റിയും ഞാനധികം പറയുന്നില്ല, കാരണം അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലർക്ക് ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടാം, ചിലർക്ക് ഇഷ്ടപ്പെടില്ലെന്ന് വരാം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഈ വണ്ടി നല്ലൊരു ഐ ക്യാച്ചർ തന്നെയാണ്. നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ പലരും ഇതിലേക്ക് ശ്രദ്ധിക്കുന്നത് എനിക്ക് കാണാൻ ആയിട്ടുണ്ട്. അതിന് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇതിലെ ക്രോം ഫിനിഷാണ്. രണ്ടാമത് ഓഫ് കോഴ്സ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടാണ്. അധികം ആരും കേട്ട് പരിചയമില്ലാത്ത ഈ എക്സോസ്റ്റ് നോട്ട് ആളുകളെ ഇതിലേക്ക് ഒന്ന് ശ്രദ്ധിപ്പിക്കും. ഈ വണ്ടി ഒരു 500 കിലോമീറ്റർ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായി, എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോളാണ്. അതിപ്പോൾ വണ്ടി സീറ്റിലിരുന്ന് നമ്മൾ സ്റ്റാൻഡ് തട്ടിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമുക്ക് വെയിറ്റ് അനുഭവപ്പെടില്ല, വളരെ ലൈറ്റാണ് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഹോണ്ട അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഫിൽട്ടർ ചെയ്ത് പോകാനാണെങ്കിലും കോണർ ചെയ്യാനാണെങ്കിലും നല്ല കോൺഫിഡൻസ് കിട്ടും ഈ വണ്ടിയിൽ. പിന്നെ പറയാനാണെങ്കിൽ വൈബ്രേഷൻ ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഹീറ്റിംഗ് എനിക്ക് തുടക്കത്തിൽ കുറച്ച് കിലോമീറ്റേഴ്സ്, 100 കിലോമീറ്റർ വരെയൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്തിരുന്നു. പിന്നീടത് അത്രമാത്രം നോട്ടീസ് ചെയ്തിട്ടില്ല. മേ ബി ഫസ്റ്റ് സർവീസ് കഴിയുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് മാറുമെന്ന് തോന്നുന്നു. പിന്നെ സസ്പെൻഷൻ പറയുകയാണെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷനാണ് എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തത് ബാക്കിനേക്കാൾ. ബാക്ക് സസ്പെൻഷൻ പക്ഷേ അഡ്ജസ്റ്റബിൾ ആണ്, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. അതുപോലെ അധികം പവർ ആഗ്രഹിച്ച ആരും വണ്ടിയിലേക്ക് നോക്കണ്ട, കാരണം പവർ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഗ്രാജുവലായിട്ടാണ് ഇതിൽ പോകുന്നത്. പക്ഷേ ഒരു മിഡ് റേഞ്ച് സ്പീഡൊക്കെ ആയി കഴിഞ്ഞാൽ ഇവ പുലിയാണ്. സിറ്റി യൂസിൽ നമുക്ക് ഇതിൻ്റെ ഗിയർ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ സ്ലിപ്പർ ക്ലച്ചും അതുപോലെ റിഫൈൻഡ് ഗിയർ ബോക്സും ആയതുകൊണ്ട് അത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഫിഫ്ത്ത് ഗിയർ ഇതിന് ജസ്റ്റ് ക്രൂയിസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഫിഫ്ത്ത് ഗിയറിൽ എഞ്ചിൻ മേൽ വലിയ കൺട്രോളൊന്നുമില്ല. നേരത്തെ വന്ന സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ മാത്രമാണ് ഫിഫ്ത്ത് ഗിയർ. പിന്നെ ഇതിൻ്റെ കുറച്ച് പോരായ്മകൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ്, ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് അല്പം ചെറുതാണ്. സോ മഴയുള്ള ടൈമിൽ വണ്ടി ഓടിക്കുമ്പോൾ ചെയർ അടിച്ച് നമ്മുടെ കാലിലും അതൊപ്പം തന്നെ എഞ്ചിനിൽ ഫുള്ളും വീഴും. പിന്നെ ഇതിൻ്റെ മിറർ കുറച്ച് ചെറുതാണ്, വിസിബിലിറ്റിയും അതുകൊണ്ട് കുറച്ച് കുറയും. പിന്നെ ഇതിൻ്റെ സീറ്റ് കപ്പാസിറ്റി സീറ്റ് കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു. നോർമൽ സൈസുള്ള രണ്ട് പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാം, കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല. ബട്ട് അല്പം തടിയുള്ള രണ്ട് പേരാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് പെർഫോമൻസിലും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ആവറേജ് വെളിച്ചം മാത്രമേ അത് നൽകുന്നുള്ളൂ. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഈ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ വണ്ടി എടുത്തതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡാണ്. നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടെസ്റ്റ് റൈഡ് നടത്തിയിട്ട് വണ്ടി ബുക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.